നമസ്കാരം. ക്രിസ്മസ് ആഘോഷങ്ങൾ ചൈനീസ് സംസ്കാരത്തിന് നിരക്കാത്തതെന്ന് ചൈന. ചൈനീസ് സംസ്കാരത്തെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ക്രിസ്മസ് ആഘോഷമെന്ന് ചൈനീസ് പ്രവിശ്യ ഭരണകൂടം. ക്രിസ്മസ് ആഘോഷിക്കരുതെന്നാവശ്യപ്പെട്ട് ചൈനയിലെ സ്വയംഭരണ പ്രദേശത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ രഹസ്യ സർക്കുലർ പുറത്തുവന്നു. എന്നാൽ ഇക്കാര്യം ചൈനീസ് ഭരണകൂടം ഔദ്യോഗികമായി പുറത്ത് സമ്മതിച്ചിട്ടില്ല. ചൈനയിലെ മറ്റിടങ്ങളിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളെ ഇത് ബാധിച്ചിട്ടില്ല. ചൈനയുടെ വിവിധ ഭാഗങ്ങളിലും പാശ്ചാത്യ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് ചൈനീസ് ഭരണകൂടം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചൈനയിലെ ഒരു സ്വയംഭരണ മേഖലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ചിറക്കിയ രഹസ്യ സർക്കുലർ ബിറ്റർ വിൻ്റർ എന്ന വാർത്താ പോർട്ടലാണ് പുറത്തുവിട്ടത്. കോവിഡ് നിയന്ത്രണങ്ങൾ പ്രകാരം ക്രിസ്മസ് ആഘോഷം നിയന്ത്രിക്കണമെന്ന് ചൈന ഔദ്യോഗികമായി പറഞ്ഞിരുന്നു. അതിനിടെയാണ് ചൈനീസ് സംസ്കാരത്തെ തകർക്കുന്നതിനാൽ ക്രിസ്മസ് ആഘോഷം നിയന്ത്രിക്കണമെന്ന രഹസ്യ ഉത്തരവ് പുറത്തുവന്നത്. December 20 ഗ്വാങ്സി ഷുവാങ് സ്വയംഭരണ മേഖലയിലെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ക്രിസ്മസ് നിരോധനത്തെ സംബന്ധിച്ച രഹസ്യരേഖയാണ് പുറത്തുവന്നത്. പരമ്പരാഗത ചൈനീസ് സംസ്കാരം പ്രചരിപ്പിക്കുക, പാശ്ചാത്യ ഉത്സവങ്ങൾ നിരോധിക്കുക എന്നതാണ് ഈ സർക്കുലറിൻ്റെ തലക്കെട്ട്. ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങൾ ചൈനീസ് സംസ്കാരത്തെ തകർക്കുന്നവയാണെന്ന് രഹസ്യ സർക്കുലർ വ്യക്തമാക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളും പാശ്ചാത്യ കമ്പനികളുമാണ് പാശ്ചാത്യമായ ഇത്തരം ആഘോഷങ്ങൾ പ്രചരിപ്പിക്കുന്നത്. തങ്ങളുടെ മൂല്യങ്ങളും ജീവിത രീതികളും ചൈനയിൽ പ്രചരിപ്പിക്കാൻ ചില രാജ്യങ്ങൾ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നു. ഇത് യുവാക്കളെ ആകർഷിക്കുന്നു. ചിലർ ബിസിനസ്സിനു വേണ്ടിയും ഇത് തുടരുന്നു. ഇത് ചൈനയുടെ പരമ്പരാഗത സംസ്കാരത്തെ നശിപ്പിക്കുകയാണെന്നും സർക്കുലറിൽ പറയുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായാണ് സർക്കുലർ പുറത്തിറക്കിയത്. ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ലെന്ന് സർക്കുലർ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ വകുപ്പ് വിലക്കുന്നുണ്ട്. ആരെങ്കിലും ക്രിസ്മസ് പരിപാടികൾ സംഘടിപ്പിച്ചാൽ അധികാരികളെ അറിയിക്കണം. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യാൻ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ചതായി സർക്കുലറിൽ പറയുന്നു. എന്നാൽ ക്രിസ്തീയ ദേവാലയങ്ങളിൽ സാധാരണ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമല്ലെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഓൺലൈനിൽ മതപരമായ ഉള്ളടക്കങ്ങൾ അടങ്ങിയ വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വ്യക്തികൾക്കും വിദേശ സംഘടനകൾക്കും ചൈന വിലക്കേർപ്പെടുത്തി. രാജ്യ താല്പര്യങ്ങളും രാജ്യസുരക്ഷയും ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം. ചൈനയുടെ റിലീജിയസ് റെഗുലേറ്ററിൽ നിന്ന് ലൈസൻസ് ഇല്ലെങ്കിൽ സംഘടനകൾക്കോ വ്യക്തികൾക്കോ മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻ്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കില്ല. ഹോങ്കോങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റാണ് പുതിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരം പുറത്തുവിട്ടത്. മതപരമായ ഉള്ളടക്കം ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ലൈസൻസിന് അപേക്ഷിക്കുന്ന ആളുകൾ ചൈനയിൽ നിന്നുള്ള വ്യക്തിയോ അല്ലെങ്കിൽ അവിടെ സ്ഥാപനമുള്ള ആളോ ആയിരിക്കണം. ഈ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി ഉറപ്പായും ചൈനീസ് പൗരനായിരിക്കണം. മതപരമായ ഉള്ളടക്കം ഉപയോഗിച്ച് വിദേശ ഏജൻസികൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് തടയുവാനാണ് ഈ നീക്കമെന്നും ഇവർ പറയുന്നു. 3 വർഷത്തേക്കുള്ള ലൈസൻസ് ആയിരിക്കും ഓരോ വ്യക്തിക്കും കിട്ടുന്നത്. മതപരമായ ചടങ്ങുകളുടെ പേരിൽ പണം ശേഖരിക്കാനും സാധിക്കില്ല. നാഷണൽ റിലീജിയസ് വർക്ക് കോൺഫറൻസിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പങ്കെടുത്ത് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് പുതിയ തീരുമാനം. ഇത്തരത്തിൽ മതപരമായ നിയന്ത്രണം രാജ്യത്തൊട്ടാകെ ഏർപ്പെടുത്തുന്നത് ഇത് ആദ്യമായാണ്. മതങ്ങളെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുമായി ബന്ധപ്പെടുത്തുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്നാണ് ഷീ ജിൻ പിങ് അന്ന് നിർദ്ദേശിച്ചത്. ഓൺലൈനിലൂടെ വരുന്ന മതപരമായ കാര്യങ്ങൾ ചൈനയിലെ മതനിയമങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയേക്കാമെന്നും ഷീ ജിൻ പിങ് പറയുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.